Hello guys, welcome back to my channel. Appo guys, ende videos continuous aayittu kaanana kootarukku ariyam. Njan rendu moonu divasangalil gengrate claim cheyan sadhikkuna oru reading code oru link njan ende channel upload cheyittundarunnu. So guys, adu vadi oru vaadu kootar gengrate claim cheyittundarunnu. Appo guys, korchu kootar vicharikkunnarikkum ee oru reading code evidu nina kittunnathennum edella divasangalil ingathe reading code undennum. So guys, adu njan ee video il parayunnund. Adoroppam thanne ee oru reading code free fire officially ella free fire kalikkunna friendsine kodukkunnathaanu. Pakshe limited aanu, korchu time maatrame reading ഉള്ളൂ അതിനു ശേഷം എക്സ്പെയർ ആയി പോകുന്നുണ്ട് ഈ റെഡിംഗ് കോഡ് ലോഞ്ച് ആൻ സ്പോട്ടിൽ തന്നെ എന്റെ ചാനലിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിൽ ഗ്ലൂ വാളിന്റെ സ്കിൻ റെഡീം ചെയ്യാൻ പറ്റുന്ന റെഡിംഗ് കോഡ് വരാൻ ചാൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇമോട്ട് റെഡീം ചെയ്യാൻ പറ്റുന്ന റെഡിംഗ് കോഡ് വരാൻ ചാൻസ് ഉണ്ട് സോ ഗൈസ് ആ റെഡിംഗ് കോഡ് വരുന്നത് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നീട് എന്ന് പറയുമ്പോൾ ഈ ഒരു റെഡിംഗ് കോഡ് ലോഞ്ച് ആയ സ്പോട്ടിൽ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആ ഒരു റെഡിംഗ് കോഡ് എക്സ്പെക്ട് ആകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് അത് റെഡീം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചിരിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമല്ല നിങ്ങൾ ബെല്ലേക്കൺ എനേബിൾ ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഞാൻ റെഡിംഗ് കോഡ് കിട്ടുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സ്പോട്ടിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും ബന്ധനൊക്കെ റെഡിംഗ് കോഡും കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ഗൈസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഫേസ്ബുക്കിൻ്റെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും ആ ഫേസ്ബുക്കിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്യാൻ ശേഷം നമുക്ക് അതിൽ ബന്ധന റെഡിംഗ് കോഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിവാർഡ് ക്ലെയിം ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷേ ചില കൂട്ടുകാർക്ക് ഫേസ്ബുക്കിൻ്റെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് വേറെ ഏതൊരു ഫേസ്ബുക്കിലേക്ക് കണക്ട് ആയി പോകുന്നത് അതായത് മെയിൻ അക്കൗണ്ടിലല്ല അവിടെ കണക്ട് ആകുന്നത് ഇതേപോലത്തെ പ്രശ്നം ഒരുപാട് കൂട്ടുകാർക്ക് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനുള്ള സൊല്യൂഷൻ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് റെഡീം ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ് വരുന്നുണ്ട് സോ ഗൈസ് ആ ഒരു കോഡ് ഈ ഒരു കൂട്ടുകാർക്കാർക്കും റെഡീം ചെയ്യാൻ സാധിക്കാതെ വരും അതുകൊണ്ടാണ് സോ ഗൈസ് വീഡിയോ മാക്സിമം ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഗൈസ് കൂടുതൽ കാര്യങ്ങളൊന്നും വീഡിയോ ലെങ്ത് ആക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോയേക്കാം അപ്പോൾ ഗൈസ് ആദ്യം തന്നെ നമുക്ക് ഈ റെഡിംഗ് കോഡ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നും ഏതെല്ലാം ദിവസങ്ങളിൽ ഈ റെഡിംഗ് കോഡ് ഉണ്ടെന്ന് വെച്ചിട്ട് നോക്കി നോക്കാം അപ്പോൾ ഗൈസ് ഫ്രീ ഫയറിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നവരെ എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇന്ത്യയിലുള്ള അത്യാവശ്യം നല്ല യൂട്യൂബേഴ്സ് എല്ലാം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗൈസ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ റെഡിംഗ് കോഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ ഗൈസ് നിങ്ങൾ നേരെ ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാൻ ശേഷം ന്യൂസ് സെക്ഷൻ എടുക്കാം അവിടെ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവിടെ ഗോ ടു എന്ന് പറയുന്ന ഓപ്ഷൻ ആഡ് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതായി ഒരു യൂട്യൂബ് ചാനൽ ഗൈസ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഈ ഒരു ചാനലിൽ കൂടെയാണ് ഗൈസ് ആ ഒരു റെഡിംഗ് കോഡ് കൊടുക്കുന്നത് അപ്പോൾ ഗൈസ് ഈ ഒരു ടൂർണമെൻറ്റ് നടക്കുന്ന ലൈവ് സ്ട്രീമും ഈ ഒരു ചാനലിൽ തന്നെയാണ് അപ്പോൾ ഗൈസ് അപ്കമിങ് ലൈവ് സ്ട്രീമിങ് താഴെയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ താഴോട്ട് ആക്കുന്ന ടൈമിൽ അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന ലൈവ് സ്ട്രീമിൻ്റെ ഡേറ്റും അതോടൊപ്പം ടൈമും നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഇനി അടുത്തായിട്ട് വരാൻ പോകുന്ന ഡേറ്റ് അടുത്തായിട്ട് വരാൻ പോകുന്ന ലൈവ് സ്ട്രീം എന്ന് പറയുമ്പോൾ 22/9/20 ഇന്നാണ് ഗൈസ് ഇന്ന് 17:30 അതായത് 5:30 ഈ ഒരു ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഗൈസ് ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ എല്ലാവർക്കും റെഡിയും കൊണ്ടും കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ ഗൈസ് അവർ ഒരു മൈൽ സ്റ്റോൺ വെച്ചിട്ടുണ്ട് അതായത് 50,000 പേര് ഒരേ ടൈമിൽ ഈ ഒരു ലൈവ് വാച്ച് ചെയ്യുവാണ് എങ്കിൽ ജസ്റ്റ് അവർ ഒരു റെഡിയും കൂടെ കൊടുക്കും അതായത് ഗൺഗ്രേറ്റ് കിട്ടുന്ന ഒരു റെഡിയും കൂടെ കൊടുക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ 180K വാച്ചിങ് വരുവാണെങ്കിൽ അവർ ഇമോട്ട് കൊടുക്കുന്നതായിരിക്കും സോ ഗൈസ് ഇമോട്ട് ഡേറ്റ് ഉണ്ട് ഗൈസ് ആ ഒരു ഡേറ്റിൽ ആ 180K വാച്ചിങ് വന്നാലേ കിട്ടത്തുള്ളൂ ആ ഒരു ഡേറ്റ് ഞാൻ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗ്ലൂ വാള് എന്നാണ് കിട്ടുന്നതെന്ന് ഞാൻ ഡേറ്റ് പറയുന്നുണ്ട് അപ്പോൾ ഗൈസ് ഏത് ഇമോട്ട് ആണെന്നും ഏത് ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ് വരാൻ പോകുന്നതെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല ചിലപ്പോൾ ഇമോട്ട് വരുന്നത് ഈ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഈ ഒരു ഇമോട്ട് ആയിരിക്കും ഗൈസ് വരാൻ ചാൻസ് ഉള്ളത് പക്ഷേ ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് ഏതാ വരുന്നതെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല എന്തായാലും പോലും ആ ഒരു റെഡി കൂടെ വരുന്ന സ്പോട്ടിൽ തന്നെ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ ഒരു ബെല്ലേക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഗൈസ് ഇനി വരാൻ പോകുന്ന നമുക്ക് ഡേറ്റുകൾ ഗ്ലൂ വാളിൻ്റെ സ്കിന്നും അതോടൊപ്പം തന്നെ ഇമോട്ടും കിട്ടുന്ന ആ ഒരു ഡേറ്റ് നമുക്ക് ഗൈസ് നോക്കി നോക്കാം അപ്പോൾ ഗൈസ് നമ്മൾ ഷെഡ്യൂൾ വെച്ച് നോക്കി നോക്കാം ഷെഡ്യൂൾ നോക്കുന്ന ടൈമിൽ 16:09 അത് ഈ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് 16/9/2020 17/9/2020 18/9/2020 ഈ ഒരു ദിവസങ്ങളിലെല്ലാം 50,000 വ്യൂസ് ലൈവിൽ വരുവാണെങ്കിൽ നമുക്ക് കിട്ടിയിരുന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഗൺ ക്രിയേറ്റ് ചെയ്യുന്ന കിട്ടിയിരുന്നത് അതിനുശേഷം 21/22/25 ഈ ഒരു ഡേറ്റുകളിൽ 50,000 വ്യൂസ് വരുവാണെങ്കിൽ നമ്മൾ ഗൺ ക്രിയേറ്റും 180K വ്യൂസ് വരുവാണെങ്കിൽ നമുക്ക് ഇമോട്ടാണ് ഗൈസ് കിട്ടുന്നത് അപ്പോൾ ഗൈസ് 21-ാം തീയതി നമുക്ക് റെഡിംഗ് കോഡ് കിട്ടുന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇന്നലെ അപ്ലോഡ് ചെയ്തില്ല എന്ന് കുറേ പേര് വിചാരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഗൈസ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവിൽ ഒരേ ടൈമിൽ 50,000 വ്യൂസ് വരണമെന്നും അപ്പോൾ ഗൈസ് ഇന്നലെ 21-ാം തീയതി 50,000 വ്യൂസ് ആ ലൈവ് സ്ട്രീമിൽ വന്നില്ല അതുകൊണ്ടാണ് ഇന്നലെ
റെഡിയും കൂടെ കിട്ടാഞ്ഞത്. അപ്പൊ ഗൈസ് നമ്മൾ അടുത്ത ഡേറ്റ് നോക്കി നോക്കാം. അടുത്ത ഡേറ്റ് എന്ന് പറയുമ്പോൾ 2/18 ഓക്കെ, 2/10/2020 18/10/2020 ആണ്. സോ ഗൈസ് ഈ ഒരു ഡേറ്റിലാണ് ഫൈനൽ വരുന്നത്, ഒക്ടോബർ മാസമാണ് ഫൈനൽ വരുന്നത്. സോ ഗൈസ് ഈ ഒരു ദിവസങ്ങളിലായിരിക്കും നമുക്ക് ഗ്ലൂ വാളിന്റെ സ്കിന്ന് റെഡിയും ചെയ്യാൻ പറ്റുന്ന റെഡിയും കൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഗൈസ് ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്ന കുറെ കൂട്ടുകാർക്കുള്ള പ്രശ്നത്തിന്റെ ഒരു സൊല്യൂഷൻ ആണ്. അപ്പൊ ഗൈസ് ഞാൻ റെഡിയും കൂടെ ഇങ്ങനെ കണക്ക് അപ്ലോഡ് ചെയ്യുന്ന സ്പോട്ടിൽ അതിന്റെ കൂടെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ജസ്റ്റ് ഫേസ്ബുക്കിന്റെ ഐക്കൺ കാണും. ആ ഫേസ്ബുക്കിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് പാസ്വേഡും കാര്യങ്ങളും അടിക്കണം. ഓട്ടോമാറ്റിക് നിങ്ങൾ നേരെ കണക്ട് ആകുന്നത് ഒരു ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും. സോ ഗൈസ് ചില കൂട്ടുകാർക്ക് അവരുടെ മെയിൻ അക്കൗണ്ട് അല്ല വേറെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്കിലെ ഗൈസ് കണക്ട് ആകുന്നത്. സോ ഗൈസ് അത് എങ്ങനെ ചെയ്താലും അവർക്ക് മാറ്റാൻ പറ്റുന്നില്ലായിരിക്കും. സോ ഗൈസ് അത് മാറ്റിയിട്ട് നമ്മുടെ ഫേസ്ബുക്ക് എങ്ങനെ അവിടെ ആക്കാൻ വെച്ചാൽ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ലിങ്കിൽ കയറിയ ശേഷം ഫേസ്ബുക്കിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് വേറെ ഏതെങ്കിലും ഫേസ്ബുക്ക് അക്കൗണ്ട് കണക്ട് ആകുന്ന റീസൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന ഫേസ്ബുക്ക് ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്ത് കിടക്കുന്ന ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും ഗൈസ് അത് ലോഗിൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷനിൽ പോയതിന് ശേഷം നിങ്ങളുടെ മെയിൻ ഫ്രീ ഫയറോട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫേസ്ബുക്ക് അത് ലോഗിൻ ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ആ ലിങ്ക് കയറിയ ശേഷം ഫേസ്ബുക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും ഫേസ്ബുക്കിൽ കണക്ട് ആകുന്നതെങ്കിൽ നിങ്ങൾ നേരെ ഫേസ്ബുക്ക് അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഓക്കെ, ഇത് ചെയ്തിട്ടും നിങ്ങൾക്ക് ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേറെ ഏതെങ്കിലും ഫേസ്ബുക്കിൽ കണക്ട് ആകുന്നതെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് പക്കായിട്ട് 100% പക്കായിട്ട് വർക്ക് ചെയ്യാവുന്ന ട്രിക്കാണ്. അപ്പോൾ ഗൈസ് ജസ്റ്റ് ലൈവായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നിങ്ങൾ ജസ്റ്റ് ആ ലിങ്ക് വഴി കയറുന്ന ക്രോമിലൂടെ ആയിരിക്കും ജസ്റ്റ് കയറേണ്ടത്. ക്രോമിലൂടെ ജസ്റ്റ് നിങ്ങൾ ആ ലിങ്ക് കയറിയ ശേഷം ഫേസ്ബുക്ക് വെച്ച് കണക്ട് ചെയ്യുന്ന ടൈമിലും വേറെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് കണക്ട് ആകുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും സ്ലെഡ്ജർ 007 ഇപ്പോൾ ഇത് കണക്റ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഗൈസ് ഇത് മാറ്റിയിട്ട് ഇപ്പം എൻ്റെ മെയിൻ അക്കൗണ്ടിലൂടെ എങ്ങനെ കണക്ട് ചെയ്യുന്ന വെച്ചാൽ ലൈവായിട്ട് കാണിച്ചു തരും. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇനി യൂസ് ചെയ്യേണ്ടത് ക്രോം ബ്രൗസർ ആയിരിക്കണം. നിങ്ങൾ നേരെ ക്രോം ബ്രൗസറിൽ കൂടെ ശേഷം ആ ഒരു വെബ്സൈറ്റ് കയറുമ്പോൾ വേറൊരു അക്കൗണ്ടിലെ സൈനായിട്ട് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ നേരെ വന്നതിന് ശേഷം അതായത് ക്രോം ബ്രൗസറിൽ കൂടെ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ലോഗൌട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നോർമലി നിങ്ങൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. ജസ്റ്റ് ലോഗൌട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മെയിൻ ഫേസ്ബുക്ക് അക്കൗണ്ട് ജസ്റ്റ് ആ ക്രോം ബ്രൗസറിൽ കൂടെ ഫേസ്ബുക്കിൽ ജസ്റ്റ് കണക്ട് ചെയ്യാണ്ട് ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് നേരെ വെബ്സൈറ്റിൽ കയറി നോക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് ആയിരിക്കും ഗൈസ് അതിൽ വരുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ ആ വെബ്സൈറ്റ് വന്നതിന് ശേഷം നിങ്ങൾ ലോഗൌട്ട് എന്ന ഓപ്ഷൻ കാണാൻ അവിടെ അടിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും ഫേസ്ബുക്കിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിലേക്ക് ആയിരിക്കും ഗൈസ് ഈ ഒരു വെബ്സൈറ്റിൽ അത് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള സംഭവം ഇത് അറിയാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയാണ് ഗൈസ് ഞാൻ ഈ ഒരു കാര്യം ഈ ഒരു വീട്ടിൽ പറഞ്ഞു തന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എന്തെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് അടിക്കാം, ഒരു മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ പ്രണവ്, ബൈ ബൈ.